സല്യൂട്ട് സഹചര്യ. ട്രാൻസ്പോർട്ട് കമ്മീഷണർ എന്നുള്ള ഒരു പോസ്റ്റ് 1958 തുടങ്ങിയിട്ട് 1997 വരെ IAS ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് സെക്ടറിലെ മികവ് തെളിയിച്ചവരോ ആണ് ഇരുന്നിട്ടുള്ളത്. 1997 ആദ്യമായിട്ട് ശ്രീ പി ആർ ചന്ദ്രൻ IPS ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആകുന്നത്. സെക്രട്ടറി റാങ്ക് ഒക്കെ എത്തുന്ന ആ ഒരു സമയത്തുള്ള IAS ഉദ്യോഗസ്ഥരാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണറായിട്ട് ജോലി ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ അത് ഒരു കാഡർ പോസ്റ്റ് ആക്കണം IPSന്റെ എന്ന് പറഞ്ഞ് കേന്ദ്രത്തിലേക്ക് അപേക്ഷ നൽകിയിരുന്നു. കാരണം പല സംസ്ഥാനങ്ങളിലും ട്രാൻസ്പോർട്ട് കമ്മീഷണർ IPS ഓഫീസേഴ്സ് ആണ്, ഒരു യൂണിഫോംഡ് സർവീസ് ആണല്ലോ. ട്രാഫിക്കിന്റെ റൂൾസും മാനേജ്മെന്റും ഒക്കെ അറിയാവുന്ന ഒരു യൂണിഫോംഡ് ഓഫീസറാണ് അതിന്റെ കമ്മീഷണറായിട്ട് ഇരിക്കേണ്ടത് എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെയും ഒരു ആവശ്യത്തിന്റെയും പ്രകാരം സർക്കാർ അങ്ങനെ MHA എഴുതി. അവസാനം MHA അത് IPSന്റെ ഒരു കാഡർ പോസ്റ്റ് ആയിട്ട് കൊണ്ടുവരികയും അതൊരു ADGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ഇരിക്കണം എന്ന ഒരു ഉത്തരവ് വരികയും ചെയ്തു. അതിനുശേഷം IPS ഉദ്യോഗസ്ഥരാണ് ഇതേവരെ ട്രാൻസ്പോർട്ട് കമ്മീഷണർമാരായിട്ട് ഇരുന്നിട്ടുള്ളത്. 2012 January ആയപ്പോൾ എനിക്ക് ADGP ആയിട്ട് പ്രൊമോഷൻ കിട്ടി. 2014 July എന്നെ ആദ്യമായിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണറായിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. അവിടെ ഞാൻ വളരെ സന്തോഷമായിട്ടാണ് ഇരുന്നത്. നല്ല പോസ്റ്റ് ആണ്, ഇൻഡിപെൻഡന്റ് ചാർജ് ആണ്. 1 വർഷവും 3 മാസവും ഞാൻ അവിടെ ഇരുന്നു. സെപ്റ്റംബർ മാസം ഞാനൊരു ഫെലോഷിപ്പ് കിട്ടി UK പോയപ്പോ ആണ് എന്നെ അവിടെ നിന്ന് മാറ്റിയത്. അത് സ്ഥലം മാറ്റില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് മാറ്റുകയായിരുന്നു. ഇതിനെ കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ കൊടുക്കാം. അവിടെ ജോലി ചെയ്തതിൽ പിന്നെ ആണ് എനിക്കെതിരെ ഒരുപാട് അലിഗേഷൻസ് പൊങ്ങി വന്നത്. ട്രാൻസ്പോർട്ട് കമ്മീഷണറായിട്ടിരിക്കെ ഞാൻ ആ അഴിമതി, ഈ അഴിമതി, മറ്റേ അഴിമതി, ഇന്ന തിരിമറി എന്ന് അത് കാണിച്ചു ഇത് കാണിച്ചു എന്നൊക്കെ പറഞ്ഞൊരു 10, 25, 30 അലിഗേഷൻസ് വരികയും വളരെയധികം മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നുപോയ ഒരു സമയം ഉണ്ടായിരുന്നു എന്റെ ഔദ്യോഗിക ജീവിതത്തിൽ. പിന്നീട് അതൊക്കെ മാറി വീണ്ടും ഞാൻ എന്റെ കരുത്ത് തെളിയിച്ചുകൊണ്ട് മുന്നേറി പിന്നെ വീണ്ടും ADGP ആയിട്ട് തന്നെ തുടർന്ന് ഒരു സീനിയർ റാങ്കിൽ എത്തുകയും അങ്ങനെ 30 വർഷം തികയുന്നു. 2017 ആകുമ്പോഴേക്കും എനിക്ക് ADGP നിന്ന് പ്രൊമോഷൻ DGP ആയിട്ട് കിട്ടാനുള്ള യോഗ്യതയുണ്ടായിരുന്നു എല്ലാ കണക്ക് കൂട്ടലും വെച്ചുകൊണ്ട്. പക്ഷെ അത് നീണ്ടു 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 പോയി. എന്തായാലും 2018 ആയപ്പോഴേക്കും, 18 അവസാനമാണെന്ന് തോന്നുന്നു, ഈ 87 ബാച്ചിലുള്ള IPS ഓഫീസേഴ്സിന് എല്ലാവർക്കും DGP ഒരു സ്ഥാനം നൽകിക്കൊണ്ട് ഒരു സർക്കാർ ഉത്തരവും ഒരു ക്യാബിനറ്റ് ഡിസിഷനും വന്നു. അതിനുശേഷം എല്ലാവരും DGP എന്നുള്ള സംബോധനയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, നീ എങ്ങനെ ജയിൽ DGP ആയിട്ട് വിളസണ്ട, പോയി ADGP ആയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ADGP സോഷ്യൽ പോലീസിംഗ് ആൻഡ് ട്രാഫിക് എന്ന് പറഞ്ഞ ഒരു പോസ്റ്റിലേക്ക് ഇട്ടു എന്ന്. അവിടെ ഞാൻ 3 മാസമേ ഇരുന്നുള്ളൂ. അതിനെക്കുറിച്ചും ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിന്റെ കൂടെ ട്രാഫിക് എന്നൊരു പോസ്റ്റും കൂടെ ഉള്ളത് കൊണ്ട് കുറച്ച് ട്രാഫിക് മാനേജ്മെന്റും കൂടെ ചെയ്ത ഒരു ഓർമ്മ എനിക്കുണ്ട്. ജില്ലാ പോലീസ് സൂപ്രണ്ടുമാരുടെയും സിറ്റി പോലീസ് കമ്മീഷണർമാരുടെയും അടിയിലാണ് ട്രാഫിക് യൂണിറ്റും ട്രാഫിക് വിങ്ങും ട്രാഫിക് കൺട്രോൾ റൂമും ഒക്കെ വരുന്നത്. അതിനകത്തൊരു IG അല്ലെങ്കിൽ ഒരു ADGP പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ഇരുന്നുകൊണ്ട് ട്രാഫിക്കിനെ കുറിച്ച് യാതൊന്നും ചെയ്യാനുള്ള അധികാരമില്ല. കാരണം അവരുടെ കയ്യിൽ അതിനുള്ള മാൻ പവർ ഇല്ല. അപ്പൊ ഞാൻ സോഷ്യൽ പോലീസിംഗ് ആൻഡ് ട്രാഫിക് എന്നുള്ള പോസ്റ്റിൽ ഇരുന്നപ്പോൾ എന്റെ കീഴിൽ ആരും ഇല്ലായിരുന്നു, ഒരു ആൾക്കാരും വർക്ക് ചെയ്യാനില്ലായിരുന്നു. ഞാനും എന്റെ ഒരു ഡ്രൈവറും ഒരു സ്റ്റാഫും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, അത്രേ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ട്രാഫിക്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഒരു 2 zonal DYSP DGP കീഴില്, ട്രാഫിക് സോൺ, സൗത്ത് സോൺ DYSP നോർത്ത് സോൺ DYSP രണ്ടായിട്ട് തിരിച്ചിരിക്കുന്ന 2 പോസ്റ്റുകളുണ്ട്. അപ്പൊ ഇവരെ എന്റെ കീഴിൽ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഓർഡറൊക്കെ ഇഷ്യൂ ചെയ്തു. പക്ഷെ അവരെ ഞാൻ വിളിക്കുമ്പോഴൊന്നും അവർ വരാറില്ല. പല കാര്യങ്ങൾക്കും വേണ്ടി, പല ആവശ്യങ്ങൾക്കും വേണ്ടി വിളിക്കുക. കാരണം അവരും പറയുന്നത് ഞങ്ങള് കമ്മീഷണർമാരുടെ കീഴിലാണ് ജോലി ചെയ്യുന്നത്, അവരാണ് ഞങ്ങളുടെ ശമ്പളം തരുന്നത്, ഞങ്ങളുടെ ലീൻ അവിടെയാണ്. അപ്പൊ അതുകൊണ്ട് ADGP പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വരാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ 2-3 പ്രാവശ്യം വരാതെ മാറി നിന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനത് DGP റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തു, പക്ഷെ ഒന്നും നടന്നൊന്നുമില്ല. ആ ഒരു സമയത്ത് കുറച്ചധികം വയലേഷൻസ് ഇങ്ങനെ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധയിൽ വന്നു. ട്രാഫിക് വയലേഷൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഹെൽമെറ്റ് വെക്കാതെ കുറെ പേര് പോകുന്നു, സീറ്റ് ബെൽറ്റ് ഇല്ലാതെ കുറെ പേര് പോകുന്നു, അവബോധം കുറഞ്ഞു പോയി, ഒരുപാട് ആക്സിഡന്റുകൾ, പ്രത്യേകിച്ച് തിരുവനന്തപുരം സിറ്റി റൂറൽ അതിർത്തിയിൽ വളരെയധികം ആക്സിഡന്റുകൾ കൂടുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ട് വന്നപ്പോ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആയിരുന്ന ശ്രീ AK ശശീന്ദ്രൻ സാറ് അദ്ദേഹം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് കുറച്ച് ചെക്കിങ്ങും അതും ഒക്കെ നടത്തിച്ചു. ഒരു ദിവസം അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ADGP ആണല്ലോ, അപ്പം ഞാനൊരു ട്രാഫിക് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും കൂടെ ഒന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം ഒരു ഒരാഴ്ച ഇങ്ങനെ ഒരു ട്രാഫിക് അവയർനെസ് എന്നും പറഞ്ഞുകൊണ്ട്, സാധാരണ എല്ലാ വർഷവും ഒരു ജനുവരി മാസം ട്രാഫിക് അവയർനെസ് വീക്ക് വരുന്നുണ്ട്. അതിലുപരിയായിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് സ്കൂളൊക്കെ തുറന്നിരിക്കുന്ന സമയം, കുട്ടികൾ ഒരുപാട് പേര് പോകുന്ന സമയം, ഇപ്പൊ അതുകൊണ്ട്
ഈ സമയത്ത് നമുക്കൊരു ട്രാഫിക് അവയർനെസ് ഒന്ന് കൊടുക്കാം എല്ലാവർക്കും. അപ്പൊ ഒരു രണ്ടു ദിവസത്തേക്ക് അങ്ങനെ അദ്ദേഹം തീരുമാനിച്ച് അന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും പോലീസും കൂടെ ചേർന്ന ഒരു ട്രാഫിക് അവയർനെസ് റോഡിലിറങ്ങി നടത്താനുള്ള ഒരു തീരുമാനത്തിന്റെ പുറത്ത് ഞാന് ഡി ജി പിയോടൊക്കെ പറഞ്ഞിട്ട് ഞാൻ ട്രാഫിക്കിൽ നിന്ന് കുറച്ച് ഓഫീസേഴ്സിനെയൊക്കെ കമ്മീഷനോട് പറഞ്ഞ് സംഘടിപ്പിച്ച് ഞാൻ ഇറങ്ങി പോകേണ്ട കാര്യമില്ലായിരുന്നു. കാരണം ഞാനൊരു വളരെ സീനിയർ റാങ്കിലുള്ള ഒരു എ ഡി ജി പി ആണ്. എന്നാലും മന്ത്രി വിളിച്ച് പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ റോഡിലിറങ്ങി ട്രാഫിക് മുഴുവൻ മാനേജ് ചെയ്യുകയും ഞാൻ കുറെ ട്രാഫിക് വയലേഷൻസ് തടഞ്ഞു നിർത്തി കേസെടുക്കാൻ പോവുകയോ ഫൈൻ അടയ്ക്കാൻ പറയുകയോ ചെല്ലാൻ കൊടുക്കുകയോ ആളുകളെ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്തില്ല. ഈ വയലേഷൻസ് കാണുന്നതൊക്കെ ഞാൻ പതുക്കെ തടഞ്ഞു നിർത്തിക്കൊണ്ട് അതെന്താ ചെയ്യാത്തേ, ഹെൽമെറ്റ് വെക്കണേ, അതിന്റെ ചിൻ സ്ട്രാപ്പ് ഇടണേ, സീറ്റ് ബെൽറ്റ് കെട്ടണേ, അല്ലെങ്കിൽ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു 2-3 മണിക്കൂറോളം കവടിയാറ് അമ്പലമുക്ക് പല സ്ഥലങ്ങളിലായിട്ട് നിന്ന് കുറച്ച് ട്രാഫിക് പോലീസുകാരുമായിട്ടൊരു അവബോധം സൃഷ്ടിച്ചു. ഇത് പത്രങ്ങളിലൂടെ വരികയും സോഷ്യൽ മീഡിയയിലൂടെ വരികയും ഒക്കെ ചെയ്തപ്പോ എനിക്കെതിരെയുള്ള ഒരു കാര്യമായോ എന്നും എനിക്കറിയില്ല. എന്തായാലും നീ സോഷ്യൽ പോലീസിങ്ങിനെക്കാളും ട്രാഫിക് നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് വീണ്ടും പോ എന്ന് പറഞ്ഞാണോ എന്നെ വീണ്ടും ട്രാൻസ്പോർട്ട് കമ്മീഷണറായിട്ട് സ്ഥലം മാറ്റിയതെന്ന് അറിയില്ല. 2019 സെപ്റ്റംബർ മാസം എന്നെ സോഷ്യൽ പോലീസിംഗ് ആൻഡ് ട്രാഫിക് എന്നുള്ള പോസ്റ്റിൽ നിന്ന് വീണ്ടും അവിചാരിതമായിട്ട് എടുത്ത് കുറഞ്ഞ് ട്രാൻസ്പോർട്ട് കമ്മീഷണറായിട്ട് നിയമിച്ചു. സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിലോട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർ സ്ഥാനത്തിലേക്ക് എനിക്ക് തിരിച്ചു പോകാനായിട്ട് ഒരു ചെറിയ മടി ഉണ്ടായിരുന്നു. കാരണം അവിടെ ഇരുന്നു കൊണ്ട് ഞാൻ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ച അവിടെ ഇരുന്നു കൊണ്ടല്ല, അവിടുന്ന് പോയതിനു ശേഷം ഞാൻ ചോദിക്കുന്ന ഫയലുകൾക്കൊന്നും ശരിക്കും ഉത്തരം തരുന്നില്ല. ഓഫീസേഴ്സ് എനിക്കെതിരെ തിരിഞ്ഞു, ഓഫീസേഴ്സ് ഞാൻ വിളിച്ച ഫോൺ എടുക്കുന്നില്ല. കാരണം അവിടെയുള്ള കുറെ ഫയലുകളുടെ ആവശ്യമുണ്ടായിരുന്നു എനിക്ക് കേസുകൾ ഫൈറ്റ് ചെയ്യാൻ. അപ്പൊ അതുപോലുള്ള ഓഫീസേഴ്സിന്റെ കൂടെ വീണ്ടും പോയി ജോലി ചെയ്യണോ എന്നൊക്കെയുള്ളൊരു വലിയ മടി ഉണ്ടായിരുന്നു. അതും ഞാൻ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു എ ഡി ജി പി ആണ്, ഡി ജി പിയുടെ റാങ്ക് കിട്ടി നിൽക്കുന്നു, 1 വർഷവും കൂടെ 1.5 വർഷവും കൂടെ റിട്ടയർ ചെയ്യാനുള്ളൂ. ഇത്രയും നാൾ കഴിഞ്ഞിട്ട്, അതായത് ഒരു 3-4 വർഷവും കൂടെ കഴിഞ്ഞ് വീണ്ടും തിരിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷണറായിട്ട് പോവുക, അവിടെ പോയി ജോലി ചെയ്യുക. കൂടാതെ അന്നത്തെ ശത്രുക്കൾ ഇപ്പോഴും പടമാടൻ എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് എന്നൊക്കെ ഉള്ളത് എനിക്കറിയായിരുന്നു. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അപ്പോഴും എനിക്കെതിരെയായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട്. പക്ഷെ വേറൊരു കാര്യം കൂടെ ഞാൻ കേട്ടത്, അന്നത്തെ മിനിസ്റ്റർക്ക് ആ സമയം ഉണ്ടായിരുന്ന ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായിട്ട് എന്തോ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായി. എന്റെ തന്നെ ബാച്ച്മേറ്റ് ആയിരുന്നു സുദേഷ് കുമാർ, അദ്ദേഹവുമായിട്ട് എന്തോ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ട് ട്രാൻസ്ഫറൊന്നും അദ്ദേഹം പറഞ്ഞ പോലെ കേൾക്കുന്നില്ല എന്നോ മറ്റേ പറഞ്ഞിട്ട് അദ്ദേഹത്തെ മാറ്റാൻ വേണ്ടി ഒരു പ്രഷർ ചെലുത്തിയെന്നും അപ്പോഴാണ് എന്നെ കിട്ടിയതെന്നും ഒക്കെയുള്ള രീതിയിൽ പിന്നീട് ആളുകൾ പറഞ്ഞ് ഞാൻ അറിഞ്ഞു. എന്തായാലും ഞാൻ അവിടെ പോയി ചാർജ് എടുത്തു. ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റ് എനിക്ക് പരിചയമുള്ള സ്ഥലമാണ്. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് 1.5 വർഷത്തോളം നല്ല ജോലി ചെയ്തിരുന്നതാണ്. ഒരുപാട് പൈസ കൂട്ടി 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 സർക്കാരിന് കൊടുത്തോണ്ടിരുന്ന ഒരു വകുപ്പായിരുന്നു. സാധാരണ റവന്യൂ കളക്ഷൻ എന്ന് പറയുന്നത് ടാക്സിലൂടെയാണല്ലോ. അപ്പം റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണ് ഏറ്റവും കൂടുതൽ ടാക്സ് കളക്ട് ചെയ്യുന്നത്. സെയിൽസ് ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഒരുപാട് ടാക്സ് കളക്ട് ചെയ്യും. എക്സൈസ് ബെവറേജസ് കോർപ്പറേഷനൊക്കെയാണ് ആ 3-ാം സ്ഥാനം അലങ്കരിച്ചുകൊണ്ടിരുന്നത്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് 2-ാമത്തെ സ്ഥാനത്തിലേക്ക് വന്നിരുന്നത് 4,000 കോടി രൂപ 1 വർഷം സർക്കാരിന് ടാക്സ് ഫീ ഫൈൻ ഇനത്തില് കൊടുത്തു. വണ്ടികളുടെ ടാക്സും ഒക്കെ ആയിട്ട് അങ്ങനെ കൊടുത്തിട്ടുള്ള ഒരു വർഷമായിരുന്നു 2014. കൂടാതെ 2014 ഏറ്റവും കുറവ് ആക്സിഡന്റ് ഉണ്ടായ ഒരു വർഷമായിരുന്നു. ഏറ്റവും കുറവ് ആൾക്കാർ 220 ആൾക്കാർ കുറവ് മരിച്ചിരുന്ന ഒരു വർഷമായിരുന്നു. അങ്ങനെ ഒരുപാട് ലാൻഡ് മാർക്ക് ഉണ്ടാക്കിയ ഒരു വർഷമായിരുന്നു ഞാൻ അവിടെ ട്രാൻസ്പോർട്ട് കമ്മീഷണറായിട്ട് 2014 മുതൽ 2015 വരെ ഇരുന്നപ്പോൾ ഉണ്ടായ കാലാവധി. എന്നിട്ടാണ് എനിക്ക് ഒരുപാട് അപവാദം കേൾക്കേണ്ടി വന്നത്. അതുകൊണ്ട് തിരിച്ചു ചെല്ലുമ്പോൾ എനിക്കൊരു ചാരിതാർത്ഥ്യം തിരിച്ച് വീണ്ടും ആ ഡിപ്പാർട്ട്മെന്റിലോട്ട് തന്നെ വരുന്നു. അപ്പൊ എന്റെ കൈകൾ ശുദ്ധമാണ് എന്നുള്ളത് തെളിഞ്ഞില്ലേ എന്നൊക്കെയുള്ള ഒരു ചാരിതാർത്ഥ്യം ഒക്കെ തോന്നേണ്ടതായിരുന്നു. പക്ഷെ എനിക്ക് എന്തോ അങ്ങനെയൊന്നും തോന്നിയില്ല. എനിക്ക് ആകപ്പാടെ ഒരു വിരസതയാണ് തോന്നിയത്. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ എന്നെ അവിടെ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യുക, ഇരുത്തുക, വീണ്ടും പഴയ ജോലികൾ തന്നെ വീണ്ടും ചെയ്യുക എന്നുള്ള അങ്ങനെ പോയി ഇരിക്കുമ്പോൾ ചാർജ് എടുക്കുന്നതൊക്കെ സന്തോഷമായിരുന്നു. കുഴപ്പമില്ല, ഇൻഡിപെൻഡന്റ് ആണെന്നറിയാം. ഡി ജി പിയുടെ കീഴിലല്ലല്ലോ, വീണ്ടും കുറച്ച് ഇൻഡിപെൻഡന്റ് ഒരു പ്രത്യേക വകുപ്പിന്റെ ചാർജ് അല്ലേ. അപ്പൊ അതുകൊണ്ട് സന്തോഷം തന്നെ ആയിരുന്നെങ്കിൽ പോലും എന്തോ മനസ്സിനൊരു തൃപ്തി ആ സമയത്ത് കിട്ടിയിരുന്നില്ല. ഞാൻ അവിടെ ഒരു 8 മാസം അങ്ങനെ തുടർന്നു. ഒരുപാട് മീറ്റിംഗുകൾ, ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ടത് നമ്മൾ ഒരുപാട് മീറ്റിംഗ്, ഒരു മീറ്റിംഗ് കഴിഞ്ഞ് വേറൊരു മീറ്റിംഗ് കഴിഞ്ഞ് വേറൊരു മീറ്റിംഗ് കഴിഞ്ഞ്, അങ്ങനെ ഒരുപാട് മീറ്റിംഗുകൾ ഇങ്ങനെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് പല കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് സ്റ്റേഷൻസിന്റെ ഇനോഗറേഷൻ, ബിൽഡിങ്ങിന്റെ സംബന്ധിച്ചിട്ടുള്ള കുറെ മീറ്റിംഗുകള്, കുറെ ഫയലുകളുടെ അതിനകത്ത് തീരുമാനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു. സ്മാർട്ട് ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഒരു മീറ്റിംഗ്, അത് ഡെയിലി മീറ്റിംഗ് ഉണ്ടായിരുന്നു. കെൽട്രോണിനുമായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറയുടെ മീറ്റിംഗുകൾ ഉണ്ടായിരുന്നു. ഊരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായിട്ട് ഒരുപാട് മീറ്റിംഗുകൾ ഉണ്ടായിരുന്നു. കാരണം
മിക്കവാറും എല്ലാ മേജർ വർക്കുകളും, അതായത് ഐ ടി റിലേറ്റഡ് വർക്കുകളും കമ്പ്യൂട്ടർ റിലേറ്റഡ് വർക്കുകള്, കൺസ്ട്രക്ഷൻ വർക്ക്, അതുപോലെ മെയിൻ്റനൻസ് വർക്ക്, അങ്ങനെ എല്ലാ ഒരുപാട് വർക്കുകളും ഊരാളുങ്കലിന് കൊടുത്തിരുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് എല്ലാ ദിവസവും എൻ്റെ ഓർമ്മയില് ആ ഒരു 8 മാസം എന്ന് പറയുന്നത് മീറ്റിംഗ് രാവിലെ കയറി ചെന്നാൽ ഒരു 6 മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കും. ഒന്ന് ആഫ്റ്റർ ദി അതർ ആഫ്റ്റർ ദി അതർ അങ്ങനെ അങ്ങനെ മീറ്റിംഗുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നു. 2014-15 വർഷത്തിൽ ഞാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആയിരിക്കുമ്പോൾ കേരള റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ചെയർമാനും കൂടെ ആയിരുന്നു ഞാൻ. പക്ഷെ ആ സമയം ഞാൻ പിന്നീട് പോകുമ്പോൾ 2019 റോഡ് സേഫ്റ്റി അതോറിറ്റി ശ്രീ ശങ്കർ റെഡ്ഡി ആയിരുന്നു നയിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് അത്രയും ഒരു സമാധാനം എനിക്ക് ഉണ്ടായിരുന്നു. ഒരുപാട് മീറ്റിംഗ്, അദ്ദേഹവുമായിട്ട് മീറ്റിംഗ് വേണ്ടി വന്നു പലവട്ടം. കാരണം പല സെപ്റ്റംബർ ആകുമ്പോൾ ശബരിമലയുടെ സീസൺ വരികയാണല്ലോ. അപ്പൊ അതിന്റെ സേഫ് സോൺ പദ്ധതി ഉണ്ടായിരുന്നു, അതിന്റെ ഫണ്ട് കിട്ടാൻ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ റോഡ് സേഫ്റ്റി വാരാചരണം ഉണ്ടായിരുന്നു. വളരെയധികം മീറ്റിങ്ങുകളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ ആ സമയത്തുണ്ടായിരുന്നു. പിന്നെ പലതും കമ്പ്യൂട്ടറൈസ് ചെയ്യുന്ന ഒരു വലിയൊരു പാതയിലേക്ക് പോയി. വാഹൻ സാരഥി എന്നൊക്കെ പറയുന്നതൊക്കെ വളരെ ഫൈനൽ സ്റ്റേജസിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ഒരു സമയത്ത് ഇങ്ങനെ ഹറിയിൽ ഇങ്ങനെ ജോലി ചെയ്തതായിട്ടല്ലാതെ വേറെ ഒന്നും എനിക്ക് ഓർത്ത് പറയാനായിട്ട് പറ്റുന്നില്ല. ഒരു സംഭവം അതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ടായത് മാത്രം പറയുകയാണ്. റിട്ടയർ ചെയ്ത ഡി ജി പിമാര് മീറ്റ് ചെയ്യും ഇടയ്ക്കിടയ്ക്ക്. അതിപ്പോ കോവിഡൊക്കെ വന്നേ പിന്നെ നിന്നുപോയി. അപ്പൊ ആ സമയത്ത് ഒരു മീറ്റിംഗ് നടന്നപ്പോ അന്ന് എന്നെയും കൂടെ വിളിച്ചു. കാരണം സെർവിംഗ് ഡി ജി പിമാരെയും കൂടെ വാ എന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും ഡി ജി പി റാങ്ക് കിട്ടിയപ്പോ തൊട്ട് ഞാനും ഒരു 3-4 മീറ്റിങ്ങുകൾ ഇങ്ങനെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അത് അന്ന് എന്നോട് മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ, സീനിയർ ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു വേറെ ഡെപ്യൂട്ടേഷന് പോകുന്ന കാര്യം അറിഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാനിങ്ങനെ കേട്ടു സാർ, ഇങ്ങനെ എല്ലാം പേപ്പറൊക്കെ റെഡി ആയിരിക്കുകയാണ് അദ്ദേഹത്തിന് ഇവിടെ. അപ്പൊ ശരിയാണ്, അദ്ദേഹം പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് അടുത്ത ഡി ജി പി ആരാണെന്നുള്ള ഒരു ചോദ്യം വന്നപ്പോ ശ്രീലേഖയുടെ പേരാണ് ഉയർന്ന് വന്നത് എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ മനസ്സിലൊരു ലഡു പൊട്ടി. സാധാരണ അങ്ങനെയാണല്ലോ, ഏത് ഐ പി എസ് ഓഫീസർ ആദ്യത്തെ ദിവസം സർവീസിൽ കയറുമ്പോൾ നമ്മുടെ വലിയ ആഗ്രഹം എന്ന് പറയുന്നത് റിട്ടയർ ചെയ്യുമ്പോൾ ഡി ജി പി ലോ ആൻഡ് ഓർഡർ ആയിട്ട് റിട്ടയർ ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. അത്രയും സർവീസ് ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് 28-29 വർഷമൊക്കെ ഉള്ളൂ സർവീസ് എന്നുണ്ടെങ്കിൽ പോട്ടെ ആവാൻ പറ്റത്തില്ല. കാരണം നമ്മളെക്കാളും സീനിയർ ആയിട്ടുള്ള ഒരുപാട് പേര് മുകളിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഡി ജി പി റാങ്ക് കിട്ടും എന്നല്ലാതെ ഡി ജി പി ലോ ആൻഡ് ഓർഡർ ആവാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ ഗോപകുമാർ നടത്തിയ ഒരു ഏഷ്യാനെറ്റിലെ ഇന്റർവ്യൂവില് അദ്ദേഹം എന്നോട് ചോദിച്ചു, കേരളത്തിലെ പ്രഥമ വനിതാ ഡി ജി പി ലോ ആൻഡ് ഓർഡർ ആയിട്ട് മാറുന്ന ഒരു ഓഫീസർ അല്ലേ, അതിന്റെ എന്ത് തോന്നുന്നു, അതിന്റെ ഒരു ആത്മാഭിമാനം തോന്നുന്നുണ്ടോ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ മറുപടി, തീർച്ചയായിട്ടും കേരളത്തിലെ ആദ്യത്തെ വനിതാ ഡി ജി പി ആകും ഞാൻ, ഡി ജി പി റാങ്ക് ഉള്ള ഡി ജി പി ആകും. പക്ഷെ ലോ ആൻഡ് ഓർഡർ ഡി ജി പി ആകുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കിപ്പോ പറയാൻ പറ്റില്ല. കാരണം അത് രാഷ്ട്രീയ പോസ്റ്റിംഗ് ആണ്, പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് ആണ്. പൊളിറ്റിക്കലായിട്ട് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ പോസ്റ്റ് ചെയ്യും, അത് പൊളിറ്റിക്കൽ ഡിസിഷൻ ആണ് എന്ന് പറഞ്ഞപ്പോ അത് പിന്നീട് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ പറഞ്ഞത് അത് പോസിറ്റീവായിട്ട് പറയണ്ടേ, അതെ ഞാനായിരിക്കും ആദ്യത്തെ വനിതാ ഡി ജി പി എന്ന് പോസിറ്റീവായിട്ട് പറയണ്ടേ എന്നൊക്കെ ചോദിച്ച ഒരു സംഭവം എനിക്ക് ഓർമ്മ വരുന്നുണ്ട് അന്ന്. പക്ഷെ എനിക്ക് മനസ്സിലാഗ്രഹം ഉണ്ടായിരുന്ന എല്ലാവർക്കും അങ്ങനെയാണ്. കാരണം നമ്മൾ ഐ പി എസ് ആകുമ്പോൾ നമ്മളെ 2 വർഷം പരിശീലിപ്പിക്കുന്നത് മുഴുവനും ക്രമസമാധാന പരിപാലനവും കുറ്റാന്വേഷണ പാഠവും ഒക്കെ ആണ്, നിയമങ്ങളും എല്ലാം അതാണ്. നമ്മൾ ഒരിക്കലും അതിന്റെ അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറയുന്നത് വളരെ കുറച്ചൊക്കെ പഠിപ്പിക്കുകയുള്ളൂ. ഒരിക്കലും നമ്മളെ ഒരു ട്രാൻസ്പോർട്ട് കമ്മീഷൻ എങ്ങനെയാകണം, ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ മേധാവി എങ്ങനെയാകണം, ഒരു ജയിൽ മേധാവി എങ്ങനെയാകണം, എങ്ങനെ എക്സൈസ് വകുപ്പിന്റെ കൺട്രോൾ വഹിക്കണം, എങ്ങനെ ട്രാൻസ്പോർട്ട് വകുപ്പ്, അങ്ങനെ ഒന്നും അല്ല പഠിപ്പിക്കുന്നത്. എപ്പോഴും പഠിപ്പിക്കുന്നതും നമ്മുടെ ഓറിയന്റേഷൻ തരുന്നതും എല്ലാം പോലീസ് എന്ന് പറയുന്ന ലോ ആൻഡ് ഓർഡർ അല്ലെങ്കിൽ ക്രമസമാധാനം കുറ്റാന്വേഷണം അത് മാത്രം ഊന്നിക്കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ട്രെയിനിങ് കഴിഞ്ഞ് വന്ന് വരുമ്പോൾ തന്നെ എസ് പി ആയിട്ട് പോസ്റ്റ് ചെയ്യുമ്പോഴും ഫീൽഡ് പോസ്റ്റിംഗ് ആണ്, യൂണിഫോം ഇട്ട് ഫീൽഡ് പോസ്റ്റിംഗ് ആണ്. ഫീൽഡിൽ വർക്ക് ചെയ്യാനായിരിക്കും എല്ലാവർക്കും താല്പര്യം. പിന്നെ എവിടെയെങ്കിലും അടിച്ചമർത്തിയൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോഴാണ് മഫ്തിയില് അഡ്മിനിസ്ട്രേഷനിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴും വീണ്ടും ഫീൽഡിൽ പോകാൻ എസ് പി ആയിട്ട് ജില്ലയിലിരിക്കണം, ജില്ലയിലിരിക്കണം എന്നൊരു ആഗ്രഹം. കാരണം ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ പറ്റുന്നത് അവിടെ ഇരുന്നുകൊണ്ടാണ്. മറ്റേത് പോസ്റ്റ് ആണെങ്കിലും ഇതുപോലെ ജനസേവനം ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഫയലുകളൊക്കെ ഹാൻഡിൽ ചെയ്യും, ഒരുപാട് കേസുകൾക്ക് തീർപ്പുണ്ടാക്കുമൊക്കെ ചെയ്യും, പക്ഷെ ജനങ്ങളുമായിട്ട് നേരിട്ട് ഇടപെട്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുന്നത് ലോ ആൻഡ് ഓർഡറിൽ ഇരിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് എല്ലാ ഓഫീസേഴ്സിനും ലോ ആൻഡ് ഓർഡറിൽ ഇഷ്ടം എന്ന് പറയുന്നത്. അപ്പൊ ഡി ജി പി ആകണം എന്നുള്ള ആഗ്രഹം വളരെ തീവ്രമായിട്ട് എന്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഇദ്ദേഹം അത് പറഞ്ഞപ്പോ ഈ ഓഫീസർ എന്നോട് വിളിച്ച് പറഞ്ഞു. അദ്ദേഹം റിട്ടയർ ചെയ്ത ഓഫീസറാണ്, പക്ഷെ സി എമ്മുമായിട്ട് വളരെ ക്ലോസ് ആണ്, എല്ലാ വളരെ നല്ലതായിട്ടിരിക്കുന്ന ഒരു ഓഫീസർ. അദ്ദേഹത്തെ എന്നോടും വലിയ സ്നേഹമാണ്, എനിക്ക് അദ്ദേഹത്തോടും വലിയ സ്നേഹമാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ജെന്യുവൻ ആയിട്ട് സീരിയസ് ആയിട്ട് എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ശ്രീലേഖ ആണ് ഇനി പരിഗണിക്കുന്നത്. കാരണം വേറെ ഓഫീസേഴ്സ് എന്ന് പറയുന്നത് ഒരു ഓഫീസറിന് ഒരു പ്രശ്നമുണ്ട്, വേറൊരു ഓഫീസറിന് മുഖ്യമന്ത്രിക്ക് വലിയ താല്പര്യമില്ല. അപ്പൊ ശ്രീലേഖ പരിഗണിക്കും എന്നുള്ള ഒരു ഒരു തോന്നൽ ഇങ്ങനെ എന്റെ മനസ്സിലുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോയി പരിഹരിക്കണമെങ്കിൽ ശ്രീലേഖ പോയി സി എമ്മിനോട് പറയണം.
സാർ എനിക്ക് താല്പര്യമുണ്ട്, സാർ എന്നെ ആക്കണം എന്നുള്ള കാര്യം അദ്ദേഹത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് ക്ലിയർ ആവും. കാരണം താമസിയാതെ സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് ഓർഡർ വരും, വേറെ പോകും, അപ്പൊ അതിനുശേഷം ശ്രീലേഖ ആകണമെന്നുണ്ടെങ്കിൽ അപ്പൊ സി എമ്മിനെ കണ്ട് അത് ഒരു വില്ലിംഗ് ആണ് എന്നെ പോസ്റ്റ് ചെയ്യണമെന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വന്ന് ശരി സാർ ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര മനസ്സൊക്കെ ഇങ്ങനെ നല്ല സന്തോഷമായിട്ട് ഇങ്ങനെ നമ്മളിതിനെ വലിയ സ്വർഗ്ഗലോകത്തൂടെ നടക്കുന്ന പോലെയൊക്കെ ആയിരുന്നു അന്ന് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് അദ്ദേഹത്തോട് വലിയ സ്നേഹം തോന്നുകയും ചെയ്തു. ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇങ്ങനെ സാർ ഇങ്ങനെ പറഞ്ഞു, അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്, പോണോ സി എമ്മിനെ കാണണോ, കുറച്ച് നാളായിട്ട് സി എമ്മുമായിട്ട് ഇങ്ങനെ ഒരു ഇത് നിൽക്കുകയാണല്ലോ ഞാൻ, അപ്പൊ അങ്ങനെ പോയി കണ്ടാൽ ഇനിയും എന്തെങ്കിലും വഴക്ക് പറയുമോ, എന്തെങ്കിലും ചെയ്യുമോ, പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, വേണോ പോണോ, ആവശ്യമുണ്ടോ, കിട്ടേണ്ടതാണെങ്കിൽ കിട്ടത്തില്ലേ, അപ്പൊ അങ്ങനെ അത് ആലോചിച്ചിട്ടൊക്കെ പോരേ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാനിത് ഓഫീസിൽ വന്ന് ഞാൻ ഓഫീസിലെ എനിക്ക് വിശ്വസ്തരായിട്ടുള്ള രണ്ട് മൂന്ന് ആൾക്കാരോടും കൂടെ ഞാനിത് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനൊരു. അപ്പൊ അപ്പോഴേക്കും ഭയങ്കര വലുതായിട്ട് ഇങ്ങനെ ഈ ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു, അടുത്ത ഡി ജി പി ആരെ, അടുത്ത ഡി ജി പി ആരെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പത്രങ്ങളിലൂടെ എല്ലായിടത്തും നമ്മുടെ ഈ പോലീസിന്റെ സർക്കിളിൽ തന്നെ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്റെ ഓഫീസേഴ്സിനോട് പറഞ്ഞപ്പോൾ എന്റെ പ്രത്യേകിച്ചും എന്റെ കൂടെ എന്റെ അനിയനെ പോലെ എനിക്ക് സ്നേഹമുള്ള ഒരു സബ് ഇൻസ്പെക്ടർ എന്റെ കൂടെ കുറെ വർഷങ്ങളായിട്ടുണ്ട്, അപ്പൊ അനിലിനോട് ഞാൻ പറഞ്ഞു, അനിൽ പറഞ്ഞു ഈ മാഡം തീർച്ചയായിട്ടും സി എമ്മിനെ പോയി കണ്ട് പറയണം, അപ്പൊ എന്തെങ്കിലും ഒരു ഫയലും വെച്ചോണ്ട് ഡിസ്കഷൻ തോന്നി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഒന്ന് പോയി കണ്ട് നേരിട്ട് കണ്ട് പറഞ്ഞു നോക്കുകയുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പം മാഡത്തിനോട് ഇങ്ങനെ നീരസമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല, അപ്പം അത് സി എമ്മൊക്കെ അല്ലേ, അപ്പം മാഡം ഇപ്പൊ താങ്ങേ പറ്റുള്ളൂ പോയി കാണുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിർബന്ധിച്ച് ഞാൻ ഒരു ദിവസം ഇങ്ങനെ വേറെ എന്തോ ഡിസ്കഷന്റെ ഒരു മീറ്റിംഗ് കഴിഞ്ഞപ്പോഴോ മറ്റോ ആണോ, അത് ഞാൻ ക്ലിഫ് ഹൗസിൽ പോയിട്ടാണ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, എനിക്ക് തോന്നുന്നു ഇതിനായിട്ട് ഞാൻ അപ്പോയിന്റ്മെന്റ് എടുത്ത് പോയതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ അവിടെ പോയി അദ്ദേഹത്തോട് ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞു, സാർ ഇങ്ങനെ വേറെ സാറ് ഡെപ്യൂട്ടേഷനിൽ പോകുന്നുണ്ട് എന്നുള്ള കാര്യം ആ സമയത്ത് വേറെ സാറിനെ കണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. അപ്പൊ വേറെ സാറ് പറഞ്ഞു ആ ഏകദേശം ഒക്കെ റെഡി ആയിട്ട് വരുന്നുണ്ട്, ലെറ്റ് സീ വാട്ട് വിൽ ഹാപ്പൻ എന്നുള്ള മട്ടിൽ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന് പോകാൻ താല്പര്യം ഉണ്ടെന്നുള്ള മട്ടിലുള്ള ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയത് കൊണ്ട് ഞാൻ പോയി അദ്ദേഹത്തെ സി എമ്മിനെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ വേറെ സാറ് പോകുമ്പോൾ ഡി ജി പിയുടെ വേക്കൻസി വരുമ്പോൾ എനിക്ക് ഇരിക്കാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ എന്റെ മുകളിലുള്ള രണ്ട് ഓഫീസേഴ്സിൽ ഒരാൾക്ക് ഒരു പ്രശ്നമുണ്ട്, വേറൊരാൾക്ക് പെട്ടെന്ന് റിട്ടയർ ചെയ്യും, പിന്നെ മൂന്നാമത് വേറൊരാളുള്ളത് എന്താ സി എമ്മിന് താല്പര്യം ഇല്ല എന്നൊക്കെയാണ് ഞാൻ എന്നോട് പറഞ്ഞത് അദ്ദേഹം. അപ്പൊ അത് ഞാൻ അതൊന്നും പറയാൻ പോയില്ല, പക്ഷെ എനിക്ക് താല്പര്യമുണ്ട് സാർ എന്നെ ഒന്ന് കൺസിഡർ ചെയ്യണേ എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പൊ അദ്ദേഹം കുറച്ച് അതിശയിച്ചെന്ന് തോന്നുന്നു, അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു അത് പോകുമ്പോഴല്ലേ, വേറെ പോകുമ്പോഴല്ലേ, അപ്പൊ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ശരി സാർ താങ്ക് യു സാർ എന്നൊക്കെ പറഞ്ഞു ഞാൻ ഇങ്ങനെ തിരിച്ചു വന്നു. പക്ഷെ വേറെ സാർ എന്തോ പോയും ഇല്ല, എനിക്ക് ആ ഓപ്പർച്യൂണിറ്റി കിട്ടിയും ഇല്ല. പക്ഷെ ഒരു കണക്കിനെ അത് നോക്കുമ്പോൾ അതിനെ പറ്റി ഞാൻ പിന്നെ പറയാം, കാരണം ഇപ്പൊ അത് പറഞ്ഞാൽ ശരിയാവില്ല. ട്രാൻസ്പോർട്ട് കമ്മീഷണറായിട്ട് രണ്ടാം വട്ടം ഇരുന്നു കൊണ്ട് വളരെ തിരക്ക് പിടിച്ച് ഓടി നടന്ന് പല സ്ഥലത്തും പോയി, എനിക്കൊന്ന് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള പല സ്ഥലങ്ങളിലും വെച്ച് നടന്ന മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്ത് ആകപ്പാടെ ഒരു ഒരു എന്താണ് ഒരു തളർന്ന, എനിക്കാണെങ്കിൽ ജോലി ചെയ്യാനുള്ള ഒരു പ്രചോദനം എടുത്തൊന്നും കിട്ടാതെ ഒരു എന്താ എങ്ങനെയെങ്കിലും അങ്ങ് പോയാൽ മതി, ഇത് ജസ്റ്റ് ഗോ ഓൺ, ഈ ജോലി അല്ലെ ഓരോ ദിവസവും അങ്ങ് പോയി കിട്ടട്ടെ എന്നുള്ള മട്ടിലൊരു താല്പര്യം ഇല്ലാതെ ജോലി ചെയ്ത ഒരു സമയമായിട്ട് ആ ആറോ ഏഴോ എട്ടോ മാസത്തെ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിനുശേഷം പിന്നെ മെയിലായപ്പോ എനിക്ക് ഡി ജി പിയുടെ പൂർണ്ണ റാങ്കും ശമ്പളത്തോടും കൂടി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിലേക്ക് പോസ്റ്റിംഗ് കിട്ടിയെന്ന് മാത്രമാണ്. May 31st ഞാൻ അവിടെ പോയി ചാർജ് എടുക്കുന്നത്. അപ്പൊ അതിനെപ്പറ്റി ഞാൻ നിങ്ങളോട് പറയാം. സസ്നേഹം ശ്രീലേഖ.